വാല് വന്നാൽ ഉച്ചാരണം മാറുന്ന അക്ഷരമേത് സംഖ്യ അക്ഷരമേതെന്നാണ് ചോദ്യം അതായത് വാല് വന്നാൽ ഉച്ചാരണം മാറുന്ന അക്ഷരമേത് എന്നായിരുന്നു ചോദ്യം അപ്പം ഉത്തരം ഓ എന്നുള്ള അക്ഷരമാണ് ഓ ഓ എന്ന അക്ഷരത്തിന് വാല് വന്നാൽ എന്താ വാല് മോളിലൊട്ടല്ല താഴോട്ടല്ല വരുന്നത് ഓ എന്നുള്ള അക്ഷരത്തിൽ ചെറിയൊരു വാല് ഇട്ട് കൊടുത്താൽ എന്തായി അത് ക്യു എന്നുള്ള ഉച്ചാരണമുള്ള അക്ഷരമായിട്ട് മാറും ഓ എന്നുള്ള ഉച്ചാരണമുള്ള അക്ഷരത്തിന് വാല് വന്നാൽ ക്യു എന്നുള്ള ഉച്ചാരണമുള്ള അക്ഷരമായിട്ട് മാറും അപ്പം വാല് വന്നാൽ ഉച്ചാരണം മാറുന്ന അക്ഷരമാണ് ഓ ഓക്ക് വാല് വന്നാൽ ക്യു ആയിട്ട് മാറി ഓക്കെ അതായത് കൃത്യമായ രൂപമില്ലാത്ത പലഹാരം ഏതാണ് അതായത് ഒരു ദോശയാകുമ്പം റൗണ്ടായിട്ടുണ്ടാവും അല്ലേ ഇഡലി ആകുമ്പം അതിൻ്റേതായ രൂപമുണ്ട് പിന്നെന്താ പറയുക പിന്നെ അതെന്നാ അടയാണെങ്കിൽ അടയുടെ രൂപമുണ്ട് എന്നാൽ കൃത്യമായിട്ട് രൂപമില്ലാത്ത പലഹാരം ഏത് എന്നുള്ളതിന് ചോദ്യം ഉത്തരം ഉപ്പുമാവാണ് ഉപ്പുമാവിന് കൃത്യമായിട്ടൊരു രൂപമില്ല ചിലപ്പം ഉണ്ട ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ കട്ടിയായിട്ടുണ്ടാവും ചിലപ്പം വളരെ നൈസായിട്ട് ഇങ്ങനെ നീര് വളരെ പൊടിപൊടി പോലും ആയിട്ടുണ്ടാവും അത് ഓരോ ആൾക്കാരും പാചകം ചെയ്യുന്ന പോലെ ഇരിക്കും ഉപ്പ്മാവിൻ്റെ ഓരോരോ രൂപം എന്ന് പറയുന്നത് കൃത്യമായ രൂപമില്ലാത്ത പലഹാരമാണ് ഉപ്പുമാവ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെ നിങ്ങൾ ചിലപ്പം ഇന്ന് നിങ്ങൾ ഉപ്പ്മാവ് ഉണ്ടാക്കുക നാളെ നിങ്ങൾ ഉണ്ടാക്കുക രൂപം മാറിയിരിക്കും അല്ലേ ഒന്ന് ചൂട് കൂടിയാലോ ഒന്ന് ചൂട് കുറഞ്ഞാലോ അല്പം വെള്ളം കൂടിയാലോ അല്പം വെള്ളം കുറഞ്ഞാലോ അതിൻ്റെ രൂപം മാറും അതാണ് കൃത്യമായിട്ട് രൂപമില്ലാത്ത പലഹാരമാണ് ഉപ്പുമാവ് പലരിലും ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഒരു വികാരമാണ് ഒരു സ്വഭാവമാണ് പക്ഷേ അത് അതിൻ്റെ നടുവിൽ മൂന്ന് വന്നാൽ പലരും പലർക്കും അയച്ചു കൊടുക്കുന്നതും പലർക്കും കിട്ടുന്നതുമാണ് എന്താണെന്നാണ് ചോദ്യം പലർക്കുണ്ടാകുന്ന ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ ഒരു മോശമായ ഒരു അവസ്ഥയാണ് വികാരമാണ് പക്ഷെ അതിൻ്റെ നടുവിൽ മൂന്ന് വന്നാൽ പലർക്കും അയച്ചു കൊടുക്കും പലരും അത് വായിക്കുകയും ചെയ്യും എന്താണെന്നാണ് ചോദ്യം ഉത്തരം പകയാണ് പക പക നമുക്ക് പലർക്കും പലയാളും തോന്നുന്ന ഒരു വികാരമാണ് പക എന്ന് പറയുന്നത് പക്ഷെ ആർക്കും ആരോടും പക തോന്നാതിരിക്കുക കാരണം പക പിന്നീട് പരസ്പരം ഏറ്റുമുട്ടലിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കും അതുകൊണ്ട് ആർക്കും പക ഉണ്ടാകാൻ പാടില്ല ഈ പക എന്നുള്ള വാക്കിന് നടുവിൽ മൂന്ന് അതായത് ത്രീ എന്ന് ചേർത്താൻ ഉണ്ടായി പത്രികയും പത്രിക എന്ന് പറഞ്ഞാൽ കുറിപ്പ് അല്ലേ പത്രിക നമ്മൾ പല അയച്ചു കൊടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ വായിക്കുന്നതാണ് പക ഒരു വികാരമാണ് പകയുടെ നടുവിൽ മൂന്ന് ചേർന്നാൽ പത്രിക ഓക്കെ ചോദ്യമാണ് എത്ര വലിയ വലിയവനെയും എടുക്കാൻ പറ്റുന്ന ചെറിയവൻ ഏത് എന്നാണ് ചോദ്യം എത്ര വലിയവനെയും ഉള്ളിലാക്കി എടുക്കാൻ പറ്റുന്ന ചെറിയവൻ ഏത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം ക്യാമറയാണ് ക്യാമറ ഇപ്പം നമ്മൾ പണ്ട് മൊബൈലൊന്നും ഇല്ലാത്ത സമയത്ത് സാധാരണ നമ്മളെ ക്യാമറ അതായത് ഫോട്ടോ ക്യാമറ ഇല്ലെങ്കിൽ വീഡിയോ ക്യാമറ വലിയ പർവ്വതമായാലും വലിയ കടലിൻ്റെ ആയിക്കഴിഞ്ഞാലും വലിയ ബിൽഡിങ്ങിൻ്റെ ആയിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സംഭവം അതിൻ്റെ പത്തിൽ അല്ല നൂറിൽ ഒരു ശതമാനം പോലും വലിപ്പമില്ലാത്ത നമ്മുടെ ക്യാമറയിലൂടെ മൊബൈൽ ക്യാമറയായാലും വീഡിയോ ക്യാമറയായാലും സിൽ സ്റ്റിൽ ക്യാമറ അതിലൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ക്യാമറ എത്ര വലിയ വനിയും എടുക്കാൻ പറ്റുന്ന ചെറിയവനാണ് ക്യാമറ ക്യാമറയിലെടുത്തതിൻ്റെ വിഷ്വലൊക്കെ നമുക്കെടുക്കാം ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും